വചനോദയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 16 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. വചന വിചിന്തനം. ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ രണ്ട് പ്രധാന ചോദ്യങ്ങൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് വഴിതെളിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മറ്റുള്ളവർ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതും നാം സ്വയം ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്നതും പ്രധാനമാണ്. യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ആരാണ് യേശു നമുക്ക് എന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതവുമാണ്. ഒരു ക്രിസ്തുവിശ്വാസി എന്ന നിലയിൽ വ്യക്തിപരമായ ഒരു ക്രിസ്തുവാനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ അനുഭവത്തിൽ നിന്നും ഉരുത്തിരിയുന്ന വിശ്വാസത്തിന് ആഴം വലുതായിരിക്കും. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തു എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ ആത്മീയ നയനങ്ങൾ തുറന്ന് അത് ദർശിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു ക്രിസ്തുവാനുഭവം നമ്മിൽ രൂപപ്പെടും. സഭയുടെ തലവനായി പത്രോസിനെ നിയമിക്കുന്നതും ദൈവീകമായ അധികാരം ഭരമേൽപ്പിക്കുന്നതും ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്ന മറ്റൊരു ചിന്തയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിൻ്റെ കരങ്ങളിൽ കർത്താവ് ഭരമേൽപ്പിക്കുന്നു. നരക കവാടങ്ങൾ പ്രബലപ്പെടാൻ ആകാത്ത വിധം പത്രോസാകുന്ന പാറമേൽ കർത്താവ് തൻ്റെ പരിശുദ്ധമായ സഭയെ സ്ഥാപിക്കുന്നു. ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരവും കർത്താവ് പത്രോസിന് കൊടുക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ മാനുഷിക ബലഹീനതകൾ ഏറെയുള്ള പത്രോസിനെ കർത്താവ് സഭയുടെ പരമാധികാരം ഏൽപ്പിക്കുകയാണ്. മനുഷ്യർ നോക്കിക്കാണുന്നത് പോലെയല്ല ദൈവം നോക്കിക്കാണുന്നത്. സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണിത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയായ റോമാലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിധികളുടെയും മാർഗങ്ങളുടെയും മനസ്സിൻ്റെയും ആഴത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തോലൻ വിസ്മയിക്കുന്നു. ദൈവം നിയോഗിച്ച അധികാരികളിൽ മാനുഷികമായ ബലഹീനതകൾ കാണുമ്പോൾ അവർക്കെതിരെയും സഭയ്ക്കെതിരെയും പിറുപിറുക്കുന്നത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ദൈവം നിയോഗിക്കുന്ന സഭയുടെ അധികാരികളെ അനുസരിക്കാതിരിക്കുന്നത് ദൈവത്തെ തന്നെ അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. സഭാ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.